ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഒരു ആട്ടി പൊളി കൊഴുവ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൊഴുവ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണക്ക കൊഴുവ റോസ്റ്റാണ് കേട്ടോ, അതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഉപ്പിട്ടും ഉണക്കിയ കൊഴുവ റോസ്റ്റാണ്. അപ്പോൾ ഇത്ര വലുപ്പമുള്ള കൊഴുവയാണ് കിട്ടുള്ളത്. സൂചി കൊഴുവയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കൊഴുവയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ദാ ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. നോൺ സ്റ്റിക്ക് ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കാതെ ആ വെള്ളമൊക്കെ വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കല്ല, അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കാണെങ്കിൽ നമുക്ക് ആ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി, ഇതാ ഈ ഒരു കളറാവുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറ്റൽമുളക്, അതായത് ഉണക്കമുളക്, ചതച്ചതാണ്, ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊഴുവ എന്ന് പറയുന്നത് നമ്മൾ 1/2 കിലോയ്ക്ക് താഴെ കൊഴുവയുള്ളൂ. അപ്പോൾ ഈ വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് വരണം. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പ്രസ് അടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ മൂത്ത മണമൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്തൊക്കെ വരുന്നുണ്ട്, ഒരു മണമൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൊഴുവ റോസ്റ്റ് എന്ന് പറയുന്നത്. കൊഴുവ ഫ്രൈയും കൊഴുവ റോസ്റ്റൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത്രയുള്ളൂ, സിമ്പിളാണ് ചെയ്യാനായിട്ട്. അത് നമുക്ക് ഇനി ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കുന്നത്. കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഈ കൊഴുവ ഇങ്ങനെ പൊടിച്ചെടുക്കണമെന്നില്ല, അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പൊടിപൊടിയായിട്ട് എടുക്കണമെന്നില്ല കേട്ടോ. കൊഴുവ അങ്ങനെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഈ ഒരു കൊഴുവ റോസ്റ്റ് മാത്രം മതി. പിന്നെ എരിവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കൊഴുവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത തവണ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.